ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമുക്കായും കിഴങ്ങും കൂടെ മിക്സ് ചെയ്തത്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കിഴങ്ങ് വൃത്തിയാക്കിയ കല്ലുമുക്കായ, കല്ലുമുക്കായ വലിയ കല്ലുമുക്കായാണ്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളിനാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇനി അടുത്തതായിട്ട് കിഴങ്ങ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇനി മറ്റൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കല്ലുമുക്കായി പൊരിച്ചെടുക്കാം. അങ്ങനെ കല്ലുമുക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊരിച്ചെടുക്കാം. കല്ലുമുക്ക് ഇതാ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കിഴങ്ങും വെന്ത് വരുന്നുണ്ട്. കല്ലുമുക്കായി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 3 വലിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നനക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നനക്കി കൊടുക്കാം. ഇത് പേസ്റ്റാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, ഞാനിതിലേക്ക് ഇനി മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ച് കല്ലുമുക്കായി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കിഴങ്ങിട്ട് കൊടുക്കാം. കിഴങ്ങ് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു കീട്ടിലെ ഐറ്റമാണ്, സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മളെ കിഴങ്ങും കല്ലുമുക്കായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ കിഴങ്ങും കല്ലുമുക്കായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് വറുത്തെടുക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് വറുത്തെടുക്കാം. ഇതിലേക്ക് തന്നെ കായ്മുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, വറുത്തിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
അങ്ങനെ ഇനി നമുക്ക് വീട്ടിൽ കിഴങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫൈനലി നമ്മളെ കിഴങ്ങും കല്ലുമ്മക്കായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയുന്ന കിട്ടുന്ന ടേസ്റ്റാണ്. ഞാനിത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അങ്ങനെ ഞാനിത് കഴിച്ചു നോക്കാൻ പോവാണ്. ആഹാ, കിട്ടുന്ന ടേസ്റ്റാണ് കേട്ടോ, ചുമ്മാ പറയുന്നില്ല, സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.